എല്ലാവർക്കും ടേസ്റ്റ് ടൈമിന്റെ പുത്തൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട്, ശരിയല്ലേ? അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ചെവി കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചോളൂ. നമുക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ഡിഷിലേക്ക്. ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് ആണ്. സാധാരണ ബർത്ത്ഡേക്കൊക്കെ എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടം സ്ട്രോബെറി കേക്കാണ്. ഇപ്പോൾ എൻ്റെ മോൻ വന്നതോടുകൂടി എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് കേക്കാണ്. കുട്ടികൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 6 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് പൗഡർ, ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാല് വേണം, കാഷ്യൂസ് വേണം, 2 മുട്ട വേണം, പിന്നെ കുക്കിംഗ് ചോക്ലേറ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള, ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാണ്. ഇവിടെ തുടങ്ങിയാലോ നമുക്ക്? ആദ്യം തന്നെ ഈ ചോക്ലേറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കാം. പാനിൽ വെള്ളമൊഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്കൊരു ബൗള് വെച്ചിട്ട് ഈ ചോക്ലേറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പാനിലേക്ക് വെള്ളം ഒഴിക്കാം. സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ ബൗള് വെച്ച് കൊടുക്കാം. ബൗളിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഫുൾ എടുക്കുന്നില്ല, അതിൻ്റെ ഒരു ഹാഫ് എടുക്കുന്നുള്ളൂ. ഇതിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് സമയം എടുക്കും കേട്ടോ, ഇതൊന്ന് മെൽറ്റായി കിട്ടാൻ. ഇല്ലെങ്കിൽ മൈക്രോവേവ് അവലിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഈ ചോക്ലേറ്റ് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ചോക്ലേറ്റും പിന്നെ ബ്രെഡിൻ്റെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതും 2 മുട്ടയും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം, ഇല്ലെങ്കിലും അധികം മധുരം താല്പര്യം ഇല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് വെച്ച് തന്നെ നമുക്ക്, പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെന്തായാലും മെൽറ്റ് ആവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് മുറിച്ചിടാം. ഇതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എന്തായെന്ന് നോക്കട്ടെ, മെൽറ്റായി വരുന്നുണ്ട്. കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാല് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട്, അതായത് മൊത്തം ഒരു 1.5 കപ്പ്, ഇതിൻ്റെ ഒരു പകുതിയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കട്ടിയുള്ള പാത്രം എടുക്കണേ. അപ്പോൾ അത് ഇതുപോലൊരു പാത്രമാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് നമ്മുടെ പുഡിങ്ങ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ ഇതൊന്ന് നമുക്ക് ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. നമുക്ക് ഇതിലേക്ക് കാഷ്യൂസ് ഇടാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെച്ച് ഏകദേശം ഒരു 10-20 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ മറന്നു പോകരുത്. ഇതിലേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കേ ഈ ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് എങ്ങനെയാ തയ്യാറാക്കിയെന്ന് ഒന്നുകൂടി നോക്കിയാലോ. ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച്, ആ വെള്ളം ചൂടാകുമ്പോൾ വേറൊരു ബൗള് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക. അതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി. പിന്നീട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 6 ബ്രെഡ് കഷ്ണങ്ങൾ, 2 മുട്ട ചേർത്തു. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും പാലും കൂടി ചേർത്തിട്ട് നേരത്തെ മെൽറ്റ് ചെയ്ത ആ ചോക്ലേറ്റും കൂടി നമ്മൾ നന്നായിട്ട് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്തു. പിന്നീട് നമ്മൾ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് ഈ മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തു. അത്രയുള്ളൂ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് റെഡി. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് ഒന്ന് മാറി തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആറാനായിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ നല്ല വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. ഇപ്പം തന്നെ ഞാൻ വരാം ഒരു സ്പൈസി ഡിഷുമായിട്ട്. ആദ്യത്തെ ദിവസം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് തിരിച്ചു വരാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. നമ്മുടെ ഈ വറ്റൽമുളകും ഇഞ്ചിയും കൂടി അരച്ചതും കൂടി ചേർക്കുവാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് നാരങ്ങാനീരും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ലത ചേച്ചി അയച്ചു തന്ന ചില്ലി പനീർ റെഡി ആയിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ കേൾക്കുക, നന്മയായത് തിരഞ്ഞെടുക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി പനീറാണ്. ഇത് എൻ്റെ റെസിപ്പി അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഫ്രൈഡേ ആണ്. അമുലിൻ്റെ ബെസ്റ്റ് റെസിപ്പി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂരിന്നുള്ള ലത എന്ന് പറഞ്ഞ ചേച്ചി അയച്ചിരിക്കുന്നതാണ്. പെരുമ്പാവൂർ എൻ്റെ നാടാണ്. അപ്പോൾ ലത ചേച്ചിനെ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. എനിവേസ് ലത ചേച്ചിയോട് ഒരു വലിയ ഹായ്. ചേച്ചിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമുലിൻ്റെ പനീർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് 5 ടേബിൾ സ്പൂൺ മൈദ വേണം. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, വെളുത്തുള്ളി വേണം, കാശ്മീരി ചില്ലി വേണം. കാശ്മീരി ചില്ലി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കുറച്ച് ഇഞ്ചി, സവാള, പച്ചമുളക്, ക്യാപ്സിക്കം, നമ്മൾ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് നാരങ്ങാനീര്, കുറച്ച് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുരുമുളക് പൊടി. ഇത്രയും ചേരുവകളാണ് നമ്മുടെ ഈ ചില്ലി പനീറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. ഇതിലേക്ക് നമ്മൾ 5 ടേബിൾ സ്പൂൺ മൈദ എടുക്കുകയാണ്.
ഇതിലേക്ക് നമ്മൾ 3 സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലൊരു മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർക്കാം. ഇതിലിങ്ങനെ കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല. നമുക്ക് ഈ പനീർ ഇതിലേക്ക് മുക്കിയെടുത്ത് എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് എണ്ണ ചൂടാക്കണ്ടേ? അപ്പോൾ ആദ്യം എണ്ണ അങ്ങ് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട്. അടി കട്ടിയുള്ളൊരു പാൻ വേണം എടുക്കാൻ. നമുക്ക് എണ്ണ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് പനീർ എടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ പകുതിയാക്കി നിർത്തി വെച്ചൊരു കാര്യമുണ്ട്, അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാണ് വേണ്ടത്. അപ്പോൾ പനീർ എടുക്കാം നമുക്ക്. കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വശത്ത് കളർ മാറിയിട്ടുണ്ട്. ഈ വശം കൂടി ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും കോട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് മാറ്റാം. ഒന്നും ആയിട്ടില്ല. ലത ചേച്ചി വലിയൊരു റെസിപ്പിയാണ് അയച്ചു തന്നത്. പക്ഷെ എന്തായാലും ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ടൈമിൽ റെഡിയാക്കുന്നത്. ഓക്കെ, ഇത് ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ സോസാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ സോസ് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതായത് നമ്മൾ കുറച്ച് വറ്റൽ മുളകും പിന്നെ കുറച്ച് വെള്ളവും ഉപ്പും ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്കൊരു 4 വറ്റൽമുളക്, ഇഞ്ചി, കുറച്ച് വെള്ളം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ എടുക്കുകയാണ്. ഈ എണ്ണ തന്നെ നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അത് കൂടാതെ നമ്മൾ മുളകിൻ്റെ കൂടെയും കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മുടെ ഈ വറ്റൽമുളകും ഇഞ്ചിയും കൂടി അരച്ചതും കൂടി ചേർക്കുകയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണ്ടേ? ഒരു പച്ചമുളക് കൊണ്ട് നമ്മൾ ചേർക്കുകയാണ്. ഇത് ചില്ലി പനീറാണല്ലോ, അതുകൊണ്ട് നമ്മൾ വറ്റൽമുളക് പിന്നെ പച്ചമുളക് ഇതെല്ലാം ചേർക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് അധികം അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ സോസുകളെല്ലാം ഒഴിക്കാം. ടൊമാറ്റോ കെച്ചപ്പാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തു. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയും കൂടി ചേർക്കുകയാണ്.
ഇനി നമുക്ക് കോൺഫ്ലോർ ഒരു സ്പൂൺ കോൺഫ്ലോർ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്ത ഈ വാട്ടർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. ഇനി നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചില്ലി സോസും ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്നുകൂടി മിക്സ് ചെയ്യട്ടെ. ഇപ്പൊ നല്ലൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയതിൻ്റെ ഒരു വാസന വരുന്നുണ്ട്. അപ്പൊ അതേ നമ്മുടെ ആ ഗ്രേവി ഏകദേശം തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പനീർ ഫ്രൈ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ ചില്ലി പനീർ റെഡി ആയിട്ടുണ്ട്. ലത ചേച്ചി പറഞ്ഞ ആ ഒരു പാകം ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഏറ്റവും ലാസ്റ്റ് നാരങ്ങാ നീരും കൂടി ഒഴിക്കണം. അപ്പോൾ അതും കൂടി അങ്ങ് ഒഴിച്ചേക്കാം. ചില്ലി പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ലത ചേച്ചി അയച്ചു തന്ന ചില്ലി പനീർ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ്. വളരെ ടേസ്റ്റിയാണ്. എന്താ പറയുക, ഒരു കുറ്റവും പറയാനില്ല. ലത ചേച്ചിയോട് ഞങ്ങളുടെ ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ്. അമുലിൻ്റെ ബെസ്റ്റ് റെസിപ്പി ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ചില്ലി പനീർ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 5 സ്പൂൺ മൈദയാണ് എടുത്തത്. പിന്നെ 3 സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പാകത്തിന് വെള്ളവും ചേർത്ത് നല്ലൊരു മിക്സായിട്ട് എടുത്തു. അതിനുശേഷം അടികട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് എണ്ണയൊഴിച്ച് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കിയ മിക്സിലേക്ക് അമുലിൻ്റെ പനീർ ചേർത്ത് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അങ്ങനെ നന്നായിട്ട് നമ്മൾ വറുത്ത് എടുത്ത് അത് മാറ്റിവെച്ചു. പിന്നീട് നമ്മൾ മിക്സിയുടെ ജാറിൽ 4 വറ്റൽമുളകും കുറച്ച് ഇഞ്ചിയും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. വേറൊരു പാൻ എടുത്തിട്ട് നമ്മൾ ആദ്യം ചൂടാക്കിയ എണ്ണ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ തയ്യാറാക്കി എടുത്ത അരപ്പും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് പച്ചമുളക്, 1 പച്ചമുളകാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത്. ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയും കൂടി നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യാനായിട്ട് ഒരു ബൗളെടുത്തു. 1 സ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നീട് നമ്മൾ സോയാ സോസും ചില്ലി സോസും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. നന്നായി ഇളക്കിയ ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പനീർ ഫ്രൈ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. നമ്മുടെ ചില്ലി പനീർ റെഡി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തയ്യാറാക്കിയ ചോക്ലേറ്റ് പുഡിങ്ങും ചില്ലി പനീറും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. രുചിവിശേഷങ്ങൾ ഇവിടെ തീർന്നിട്ടില്ല. നമുക്ക് തിരിച്ചു വരാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് വഴുതക്കാട് നിന്ന് സ്വാതി ചേച്ചിയാണ് കത്തയച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ചക്കപ്പഴം കട്ലറ്റ്. ആവശ്യമുള്ള സാധനങ്ങൾ: വരിക്ക ചക്കപ്പഴം 10 ചുള,
ശർക്കര പാനി 2 ടീസ്പൂൺ, ഏലയ്ക്കാ പൊടി 1/2 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പാൽ 3 ടേബിൾ സ്പൂൺ, റൊട്ടിപ്പൊടി 1/2 കപ്പ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ചക്കപ്പഴം ആവിയിൽ പുഴുങ്ങിയതിന് ശേഷം കൈകൊണ്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ശർക്കര പാനി, ഏലയ്ക്കാ പൊടി, തേങ്ങ എന്നിവ ചേർത്തിളക്കി കട്ട്ലറ്റിന്റെ ആകൃതിയിൽ ആക്കി വയ്ക്കുക. ഓരോ കട്ട്ലറ്റും പാലിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ പൊതിഞ്ഞെടുക്കുക. പാനിൽ നെയ്യ് ചൂടാക്കി കട്ട്ലറ്റ് ഇരുവശവും ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ മൂപ്പിച്ചെടുക്കുക. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങളെ എഴുതി അറിയിക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. പല പ്രശ്നങ്ങളുടെയും തുടക്കം ആരെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങളിൽ നിന്നാകും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെവി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക. തീർച്ചയായിട്ടും ഇതിലൂടെ സന്തോഷപ്രദമായ ഒരു ജീവിതം നമുക്ക് കൈവരിക്കാം. ഇനി നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.